ഹലോ, ദിസ് ഈസ് പൈത്തോൺ മലയാളം. പൈത്തോൺ മലയാളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പുകളെ കുറിച്ച് അല്പം കൂടി സംസാരിക്കുകയാണ്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ് ഞാനത് ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് എൻ്റെ അടുത്തൊരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് എ ലിസ്റ്റ്. നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ, നമ്പർ ഫോർ. നമ്മളൊരു ചെറിയൊരു program cheyana. First line to print. Okay. Print second line to print. In Mumbai number four loop run. Four item in list. Print item. Namal run idu kaiyan. നമുക്ക് കാണാം, നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ത്രീ, നമ്പർ ഫോർ. ഫോർ ഐറ്റംസിലെ കംപ്ലീറ്റ് മെമ്പേഴ്സിനെയും അത് ഐറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോർ ലൂപ്പിൻ്റെ ജോലി കംപ്ലീറ്റ് തീർത്തിട്ടാണ് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും പ്രിൻ്റ് ചെയ്തത്. നമുക്കിനി ഫോർ ലൂപ്പിനെ അവസാനത്തെ റൺ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റും സെക്കൻഡും പ്രിൻ്റ് ചെയ്തു, പിന്നെ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് റൺ ചെയ്തു. ഇത് നമ്മളത് സെൻട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടെ വന്നേക്കാം. ഫസ്റ്റ് ലൈൻ പ്രിൻ്റ് ചെയ്തു, പിന്നെ ഫോർ ലൂപ്പിൻ്റെ കംപ്ലീറ്റ് ജോലിയും കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് ലൈൻ അത് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെന്താണ് നമുക്ക് മനസ്സിലാവുന്നത്, ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പിനുള്ളിലുള്ള എല്ലാ ജോലിയും ഫോറിൻ്റെ ഈ കോളൺ കഴിഞ്ഞ് അടുത്ത ഇൻഡൻ്റ് ഈ ബ്ലോക്ക് ഓഫ് കോഡ് അതിൻ്റെ താഴെ എന്തൊക്കെയോ കോഡുകൾ ആ ഫോർ ലൂപ്പിന് അകത്തുണ്ടോ അതെല്ലാം റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് അടുത്ത ലൈന് പ്രിൻ്റ് ചെയ്യാം. ഇത് ഫോർ ലൂപ്പിൻ്റെ ഒരു സ്വഭാവം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് രണ്ട് ലിസ്റ്റുകൾ ഉണ്ടെന്ന് കരുതാം. എ സി ഈക്വൽ ടു എ ബി സി, ബി സി ഈക്വൽ ടു വൺ ടു ത്രീ. ഫോർ ഐ ഇൻ എ, പ്രിൻ്റ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് എ ബി സി എന്ന് പറയുന്ന ഓരോ ലൈനായിട്ട് പ്രിൻ്റ് ചെയ്യും. അതേസമയം ആ ഫോർ ലൂപ്പിനുള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ് ഞാൻ ആഡ് ചെയ്യാം. ഫോർ ജെ ഇൻ ബി, അങ്ങനൊരു പ്രിൻ്റ് ജെ. ഇപ്പം എന്ത് സംഭവിക്കും, കാരണം ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫോർ ലൂപ്പ് ഉണ്ട്, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എ വൺ ടു ത്രീ, ബി വൺ ടു ത്രീ, സി വൺ ടു ത്രീ. എ വൺ ടു ത്രീ, ബി വൺ ടു ത്രീ, സി വൺ ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഐ ഇൻ എ ആദ്യം എയിലേക്ക് വരും, എ സെലക്ട് ചെയ്യും. ഐൻ്റെ വാല്യൂ എന്താണ്, എ ആണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ വരുമ്പോൾ മറ്റൊരു ഫോർ ലൂപ്പാണുള്ളത്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് റൺ ചെയ്യും ആദ്യം. അപ്പം എന്ത് ചെയ്യും, എ കഴിഞ്ഞതിന് ശേഷം വൺ ടു ത്രീ മുഴുവനായിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പുറത്ത് കടന്ന് വീണ്ടും അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഫോർ ലൂപ്പിലേക്ക് മടങ്ങി വന്ന് ബി സെലക്ട് ചെയ്യും. ബി സെലക്ട് ചെയ്ത് വീണ്ടും താഴെ എത്തുമ്പോൾ ബി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഫോർ ലൂപ്പ് ജെയുടേതുണ്ട്. അപ്പോൾ വീണ്ടും ഇത് കംപ്ലീറ്റ് വൺ ടു ത്രീ റൺ ചെയ്യും. ബി വൺ ടു ത്രീ, അതുപോലെ സിയിലേക്ക് മടങ്ങും, വീണ്ടും വൺ ടു ത്രീ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സിമ്പിൾ. ഇനി പ്രിൻ്റ് ഐ ജെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാം. സെയിം സംഗതി തന്നെയാണ്, രണ്ട് ഒരുമിച്ച് വരും. എ വൺ, എ ടു, എ ത്രീ, ബി വൺ, ബി ടു, ബി ത്രീ, സി വൺ, സി ടു, സി ത്രീ. ഓക്കെ, നമുക്ക് രണ്ട് ലിസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഫോർ ലൂപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്യാം. നമുക്ക് സാലറി മന്ത്ലി ഒരു 10,000 ഉണ്ടെന്ന് വിചാരിക്കാം. എക്സ്പെൻസ് ഒരു മാസം ഏകദേശം 2,500 രൂപ എക്സ്പെൻസ് നമുക്ക്. പിന്നെ എക്സ്ട്രാ ഇൻകം ചിലപ്പോൾ വല്ല തോട്ടത്തിൽ നിന്ന് തേങ്ങ എന്തോ വിറ്റിട്ട് മാസത്തിൽ ഒരു 5,000 രൂപ വേറെയും വരുമാനം. ആ രൂപത്തിലുള്ള ഒരു വരുമാന ചെലവ് വരവ് ചെലവ് അക്കൗണ്ടാണ് നമ്മുടേതെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാകുമെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ പേഴ്സ് വാലറ്റിൽ
തുടക്കത്തിൽ 0 rupees ആണ് ഉള്ളത് എന്ന്. പേഴ്സിലാണ് പൈസ ഇങ്ങനെ കൂടുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. പേഴ്സിലാണല്ലോ പൈസ ഉണ്ടാവുക, വാലറ്റ്. അപ്പോൾ 4 നമുക്ക് മാസം 12 മാസമാണ് റേഞ്ച്. അപ്പോൾ 1-ാം മാസം 2-ാം മാസം 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, 12-ാമത്തെ മാസത്തിൽ നിൽക്കണം. അപ്പോൾ 13 നമ്മൾ റേഞ്ച് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൈസ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മൾ പേഴ്സിൽ എത്ര പൈസ ഉണ്ടോ അതിനോട് എന്ത് ചെയ്യണം, സാലറി കൂട്ടണം, അതിനോട് എക്സ്ട്രാ ഇൻകം ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് മൈനസ് ചെയ്യും, അതാണ് നമ്മുടെ ഒരു മാസത്തെ ടോട്ടൽ ബാലൻസ്, കയ്യിലുണ്ടാവുന്ന ബാലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിലുള്ള സംഖ്യയോട് അന്നത്തെ സാലറി, അന്നത്തെ എക്സ്ട്രാ ഇൻകം, ആ മാസത്തെ എക്സ്പെൻസ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പേഴ്സിലുണ്ടാവുക. അപ്പോൾ ആ മാസത്തെ പേഴ്സ് അതായിരിക്കും ഓക്കെ. അതായത് ഈ റൈറ്റ് സൈഡിലുള്ള കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് അത് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യുകയാണ് പ്രോഗ്രാമിംഗിൻ്റെ ലാംഗ്വേജുകളെ രീതി ഓക്കെ. ഇത് ആദ്യം അങ്ങോട്ട് കൂട്ടും, എന്നിട്ട് ഇത് ഇവിടെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മാസം വാലറ്റിൽ 0 ആണ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് ഒരു എമൗണ്ട് കിട്ടും, അത് ആ മാസത്തെ വാലറ്റായിട്ട് അസൈൻ ചെയ്യും. വീണ്ടും 2-ാമത്തെ മാസത്തേക്ക് 4 loop വരും. അപ്പോൾ നേരത്തെ വാലറ്റിൽ എത്രയാണ് കൂട്ടിയിട്ടുള്ളത് അതവിടെ ഉണ്ടാവും, അതിനോട് ഇത്രയും കാര്യം വീണ്ടും കൂട്ടും, പിന്നെ വീണ്ടും അത് വാലറ്റിന് അപ്ലൈ ചെയ്യും. വീണ്ടും 3-ാമത്തെ മാസം നമുക്കത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് മന്ത് പെർസെൻറ്റേജ് ഡി, അതുപോലെ തന്നെ വാലറ്റ് പെർസെൻറ്റേജ് ഡി, ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയും, എന്നിട്ട് എന്താണ് ആ രണ്ട് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. ഒന്ന് മന്ത് ആണ്, 1-ാമത്തെ മാസം 2-ാമത്തെ മാസം എന്നുള്ള രൂപത്തിൽ പറയും, 2-ാമത്തെ നമ്മുടെ വാലറ്റ് ആണ് ഓക്കെ. നമ്മളത് പ്രിൻ്റ് കൊടുക്കും ഓക്കെ. മന്ത് 1 വാലറ്റിൽ 12,500, 2-ാമത്തെ മാസം 25,000, 37,500, അങ്ങനെ വർഷ അവസാനം 12 150,000 രൂപ നമ്മുടെ പോക്കറ്റിൽ എത്തി. നമ്മൾ 4 loop ജസ്റ്റ് 3 lines നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും റിസൾട്ട് നമുക്ക് 4 loop കിട്ടി. ഇതാണ് 4 loop റേഞ്ച് ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോഗ്രാമിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ 4 loop ഉപയോഗിച്ചും റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ടതില്ല, എനിക്കുണ്ടാവും, ഇത് ഞാൻ റിപ്ലൈ ചെയ്തേക്കും ഓക്കെ. പൈതൃ മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ഗുഡ് ബൈ.